അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ചായിട്ടുണ്ടല്ലേ. അപ്പോൾ ഏതായാലും നമുക്കിന്ന് പുട്ടും ബീഫ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ നോർമലി പുട്ടുണ്ടാക്കുന്നത് പുട്ടുപൊടി ഉപയോഗിച്ചിട്ടല്ലേ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ചോറില്ലേ, ചോറ് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. തലേ ദിവസം കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ, വെള്ളം ഒഴിക്കാതെ ഫ്രിഡ്ജിലെടുക്ക് വെക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് നമ്മൾ പുറത്തെടുക്കുക. അത് ഓവറായിട്ട് കുക്കാവാൻ പാടില്ല കേട്ടോ, നല്ലോണം കുക്കായിട്ടുണ്ട്, ഒട്ടണ ആ ഒരു പരിവം ആവരുത് നമ്മൾ. ഞാൻ ഇവിടെ നോർമലി എന്താ പറയുക, ചോറ് അധികം കുക്കാക്കി എടുക്കലില്ല, ഓവറായിട്ട് കുക്കാക്കി എടുക്കലില്ല. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുക്കാക്കും, നല്ല ഒട്ടുന്ന വിധത്തിൽ കുക്കാക്കി എടുക്കലില്ല കേട്ടോ. അപ്പോൾ ആ വിധത്തിലുള്ള ചോറാണ് വേണ്ടത്. അതിലോട്ട് ഞാൻ അരക്കപ്പാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വീഡിയോയിൽ കാണുന്നത് പോലെ കുറേശ്ശെ ഇട്ടെടുത്തിട്ട് ഒന്ന് നമ്മൾ ഡ്രൈ ആക്കിയെടുക്കുക. ഈ ചോറില്ലേ, ഇത് നമ്മളിങ്ങനെ ഡ്രൈ ആക്കിയെടുക്കുക. കുറേശ്ശെ പൊടി ഇട്ടുകൊടുത്തിട്ട് അരക്കപ്പ് പൊടി എടുത്തിട്ടുള്ളൂ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എത്രയാണ് ചോറെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഈ പൊടി എടുക്കുന്നതിന് ക്വാണ്ടിറ്റി ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ അരക്കപ്പ് പിന്നെ പൊടി വേണ്ടി വന്നത്. നമ്മളിപ്പോൾ റൈസ് എടുക്കുന്നത്, ചോറെടുക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടി അത്ര ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ മിക്സിയിലേക്ക് ഈ എന്താ പറയുക, ഈ ചോറ് നമ്മൾ ഡ്രൈ ആക്കി എടുത്തില്ല, അത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാട്ടോ. നമ്മൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഓവറായിട്ട് ക്രഷ് ആക്കരുത്. ഇതാ അത്രേ ഉള്ളൂ പണിയിട്ടാ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട്, കണ്ടില്ലേ. കാണുമ്പോഴേ തന്നെ അറിയാം നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ള പൗഡർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് വെച്ചിട്ട് പൊടി ഉണ്ടാക്കിയതാന്നേ തോന്നൂല കേട്ടോ. ശരിക്ക് പുട്ടുപൊടി പോലെ ഉണ്ടാവും, നല്ലോണം സോഫ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും റെഡി ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ചോറും ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പുട്ട് ചുട്ടു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. നമ്മൾ പുട്ട് സ്റ്റീം ചെയ്യാൻ വെക്കുന്നത്, അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യുന്ന ടൈമിൽ അതിന് താഴെയുള്ള പാത്രമില്ല, അതിൽ ഞാൻ വെള്ളത്തിൻ്റെ കൂടെ ഉലുവട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഉലുവട്ടതുകൊണ്ടാണ് കേട്ടോ ഈ വെള്ളത്തിന് ഈ കളറ്. ഇനി നമുക്കേ പുട്ടൊന്ന് കുത്തിയിട്ടേ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫാണ്. ബീഫിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. ബീഫ് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഒന്ന് തൂമിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ പുട്ട് റെഡിയായി. ഈ പുട്ടിൻ്റെ മേലോട്ട് നമ്മൾ ബീഫ് ഒഴിക്കുകയാണ്. ബീഫ് ഒഴിച്ചിട്ട് ഇനി പപ്പടം കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. ബീഫെല്ലാം കറക്റ്റായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ പപ്പടം കൂടെ വെച്ചിട്ട് പപ്പടവും ബീഫും പുട്ടും കൂടെ എനിക്ക് കുഴച്ചിട്ട് എനിക്ക് കഴിച്ചാലുണ്ടല്ലോ സറേച്ചിട്ടുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മാൻ്റെ റെസിപ്പിയാണ്. എൻ്റെ അമ്മ ഞങ്ങൾ പെരുന്നാളാകുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേകമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. എൻ്റെ ഉമ്മ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. പെരുന്നാൾക്കുണ്ടാക്കും, പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.